നമസ്കാരം പതിനാറ് വർഷത്തെ വിചാരണയ്ക്ക് ശേഷം വാലിയുള്ള ഖാൻ എന്ന കൊടും ഭീകരന്റെ ശിക്ഷാവിധി നാളെയുണ്ടാകും രണ്ടായിരത്തി ആറ് മാർച്ച് ഏഴിന് ഭാരതത്തിൻ്റെ പുണ്യനഗരമായ വാരാണസിയിൽ സ്ഫോടന പരമ്പരകൾ നടത്തി നിരവധി നിരപരാധികളുടെ ജീവനെടുത്ത കേസിലാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി ആറ് മാർച്ച് ഏഴിന് വൈകുന്നേരം ആറ് ഇരുപതോടെ സങ്കട്മോചൻ ക്ഷേത്രത്തിലാണ് ആദ്യ സ്ഫോടനമുണ്ടായത് ക്ഷേത്ര ഗേറ്റിനടുത്ത് സ്ഥാപിച്ചിരുന്ന കണ്ടെയ്നർ ബോംബാണ് പൊട്ടിത്തെറിച്ചത് പേർ തൽക്ഷണം മരിച്ചു നാൽപ്പത് പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ചയായതിനാൽ ഹൈന്ദവ വിശ്വാസപ്രകാരം ഹനുമാൻ പൂജകൾക്കായി ക്ഷേത്രത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം വാരാണസി കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഫസ്റ്റ് ക്ലാസ് വിശ്രമ മുറിയിൽ രണ്ടാമത്തെ സ്ഫോടനമുണ്ടായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു പതിനൊന്ന് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു തുടർന്ന് വാരാണസിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആറോളം ബോംബുകൾ പൊട്ടാത്ത ബോംബുകൾ കണ്ടെടുത്ത് പോലീസ് നിർവീര്യമാക്കി യു പി എ സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ ഭീകരവാദികൾ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും അഴിഞ്ഞാടുന്ന സമയമായിരുന്നു അത് നിരവധി സ്ഫോടനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി പുണ്യനഗരമായ വാരാണസിയിൽ നടന്ന ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഏറ്റെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാലിയുള്ള ഖാൻ എന്ന സൂത്രധാരൻ പോലീസിന്റെ പിടിയിലാകുന്നത് തുടർന്ന് പതിനാറ് വർഷം നീണ്ട വിചാരണക്കൊടുവിൽ നാളെ ശിക്ഷ വിധിക്കുകയാണ് അജ്മൽ കസബിനും അഫ്സൽ ഗുരുബിനും ശേഷം വധശിക്ഷ ലഭിച്ച ഭീകരർ ഇന്ത്യൻ ജയിലുകളിൽ അനവധിയുണ്ട് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണങ്ങൾ നടത്തിയവർ നിരപരാധികളെ ബോംബ് വെച്ച് കൊലപ്പെടുത്തിയവർ പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന കാശ്മീരിലെ ഭീകര സംഘടനകൾ ഇന്ത്യയുടെ മുക്കും മൂലയും ലക്ഷ്യം വച്ചിരുന്ന കാലഘട്ടമായിരുന്നു യു പി എയുടെ ഭരണകാലം രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളുടെ മുന്നിൽ നിഷ്പ്രഭരായിരുന്ന കാലഘട്ടം രാജ്യസുരക്ഷയിൽ ഒരു താൽപ്പര്യവും കാണിക്കാത്ത പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വെയിലടിച്ചാൽ തലകറങ്ങി വീഴുന്ന പ്രതിരോധ മന്ത്രി ഇതെല്ലാമായിരുന്നു യു പി എ ഭരണം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നെഹ്റു കുടുംബമാകട്ടെ രാജ്യത്തിൻ്റെ ഖജനാവ് കൊള്ളയടിക്കുന്നതിൽ മാത്രം താല്പര്യം കാട്ടി നിരപരാധികൾ തോക്കിനും ബോംബിനും ഇരയായിക്കൊണ്ടിരുന്നു തീവ്രവാദികൾക്ക് രാജ്യത്തെവിടെയും എത്തിപ്പെടാവുന്ന സ്ഥിതിവിശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ വ്യാപിച്ച കാലഘട്ടം യു പി എ ഭരണകാലഘട്ടം ഒരു നേരത്തെ അന്നത്തിനായി യാത്ര ചെയ്യുന്നതിനിടെ ചിതറിത്തെറിച്ചവർക്ക് നീതി ലഭിക്കുന്ന കാലഘട്ടമാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടം ജയിലുകളിലെ ഓരോ തീവ്രവാദികളും കഴുമരത്തിലേക്ക് എത്തട്ടെ വെബ് ഡെസ്ക് തത്തുമസ്